കേരളത്തിലെ ഇടുക്കി ജില്ലയിൽ പെരിയാർ റിവറിന് ക്രോസ് ആയിട്ട് സീ ലെവലിന് അറൌണ്ട് 881 മീറ്റർ എബവ് ആയിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു ഡാമാണ് മുല്ലപ്പെരിയാർ ഡാം എന്ന് പറയുന്നത്. 1895 ഇതിന്റെ പണി പൂർത്തീകരിക്കുന്നത്. അങ്ങനെ അറൌണ്ട് 125 വർഷത്തെ പഴക്കുണ്ട് ഈ ഡാമിന്. ഇനി നമുക്ക് ഇപ്പൊ എന്താണ് മുല്ലപ്പെരിയാർ ഡാമിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നോക്കാം. അല്ലെങ്കിൽ ഡീകമ്മീഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇനി എന്താണ് മുല്ലപ്പെരിയാർ ഡാമിന് അല്ലെങ്കിൽ ഇടുക്കി ജില്ലക്ക് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നോക്കാം. അതിനുമുമ്പ് എന്താണ് ഇടുക്കി എന്ന് നമ്മൾ അറിയണം. 10 ലക്ഷം ജനസംഖ്യയുള്ള രണ്ടാമത്തെ ഏറ്റവും വലിയ ഡിസ്ട്രിക്റ്റ് ആണ് നമ്മുടെ ഇടുക്കി എന്ന് പറയുന്നത്. സ്പൈസ് ഗാർഡൻ ഓഫ് കേരള എന്ന് ഇടുക്കി അറിയപ്പെടുന്നുണ്ട്. ഒരുപാട് വനങ്ങളുള്ള, ഒരുപാട് വന്യജീവികളുള്ള ഒരു ജില്ലയാണ് നമ്മുടെ ഇടുക്കി എന്ന് പറയുന്നത്. അഡ്വക്കേറ്റ് റസൽ ജോയ് പറഞ്ഞതുപോലെ 850 മീറ്റർ ഉയരത്തിൽ 15 TMC ഒരു വെള്ളം കെട്ടി നിൽക്കുകയാണെങ്കിൽ അതിന്റെ പൊട്ടൻഷ്യൽ എനർജി മതി ഇടുക്കി ജില്ലയിൽ വരുന്ന 10 ലക്ഷത്തോളം വരുന്ന പോപ്പുലേഷൻ ഇല്ലാതാക്കാൻ. മുല്ലപ്പെരിയാർ ഡാം പൊട്ടിക്കഴിഞ്ഞാലും അതിൽ നിന്ന് വരുന്ന വെള്ളം ഇടുക്കി താങ്ങിക്കോളും എന്നാണ് പറയപ്പെടുന്നത്. ഒരു സാധ്യത നോക്കുകയാണെങ്കിൽ ഇടുക്കി ഡാം എന്ന് പറയുന്നത് കുളമാവും ചെറുതോണിയും ഇടുക്കി ആർക്കും മൂന്നും കൂടി ചേർന്നിട്ടുള്ളതാണ് ഈ ഇടുക്കി ഡാം എന്ന് പറയുന്നത്. അങ്ങനെ ഇടുക്കി ആർക്കിന് ആ വെള്ളത്തിന് താങ്ങാൻ പറ്റിക്കഴിഞ്ഞാലും ഒരു കാരണവശാലും കുളമാവിനും അതുപോലെ തന്നെ ചെറുതോണി ഡാമിനും ഒരിക്കലും ഈ വെള്ളത്തിന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. മുല്ലപ്പെരിയാർ ഡാം പൊട്ടിക്കഴിഞ്ഞാൽ നിമിഷങ്ങൾക്കകം തന്നെ ആ വെള്ളം തൊടുപുഴയിലെത്തും. പിന്നീട് കോട്ടയം, എറണാകുളം, ആലപ്പുഴ, തൃശൂര് അങ്ങനെ ഇവിടെയൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ട് അത് അവസാനം അറബിക്കടലിൽ ചെന്ന് നിൽക്കും. തിരുവനന്തപുരം മുതല് പത്തനംതിട്ട വരെ ഒരു ദ്വീപ് പോലെ രൂപപ്പെടും എന്ന് പോലും പറയപ്പെടുന്നുണ്ട്. മുല്ലപ്പെരിയാർ ഡാം പൊട്ടിക്കഴിഞ്ഞാല് ഒരുപാട് സാധ്യതകൾ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. ഇത്തരത്തിൽ ഒരുപാട് സാധ്യതകളൊന്നും നമ്മൾ കാണണ്ട. മുല്ലപ്പെരിയാർ ഡാം പൊട്ടിക്കഴിഞ്ഞാലും ഒരു ജീവനെങ്കിലും നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ ഒരു ജീവൻ രക്ഷിക്കാൻ പോലും ഗവൺമെന്റ് ബാധ്യസ്ഥരാണ്. വരാനിരിക്കുന്ന ഒരു ഡിസാസ്റ്ററിൽ ഒരു ജീവനെങ്കിലും നഷ്ടപ്പെടുന്നത് കണ്ടുകഴിഞ്ഞാല് അതിന് വേണ്ട പ്രിക്കോഷൻസ് എടുക്കുന്നില്ലെങ്കിൽ, അല്ല അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ലെങ്കിൽ, മനുഷ്യ ജീവൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ലെങ്കിൽ, അല്ല അവരുടെ ജീവിതത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ലെങ്കിൽ, പിന്നെ എന്തിനാണ് നിങ്ങൾ നിങ്ങളുടെ ഭരണത്തിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? ഇത് തടയാനുള്ള സൊല്യൂഷൻസ് നമ്മൾ ഒരിക്കലും ഗവൺമെന്റിന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. പല രാജ്യത്തുനിന്നും ഡാം എക്സ്പേർട്സിനെ ഇവിടെ എത്തിക്കാന് ഗവൺമെന്റിന് അറിയാം. അതിനുള്ള ടീമുണ്ട് ഗവൺമെന്റിന്. ഇപ്പം 5000 കോടിയോളം രൂപ ലാഭം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന തമിഴ്നാട് ഇതിൽ വലിയ കാര്യമായ മാറ്റങ്ങളൊന്നും ചെയ്യാൻ പോകുന്നില്ല. ചെയ്യേണ്ടത് നമ്മളാണ്. ഉണ്ടാക്കുന്നത് വെറും 10 ലക്ഷം രൂപയാണ്. ഈ ഡാം പൊട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടാവാൻ പോകുന്നതും കേരളത്തിന് മാത്രമാണ്. ഇനി ഇതിന്റെ സൊല്യൂഷൻ നോക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ എക്സ്പേർട്ടായ ആൾക്കാർ പറയുന്നുണ്ട്. 1500 അടി താഴെ ഇപ്പം നിർത്തിവെച്ചിരിക്കുന്ന ഡാമിന്റെ പൈലിംഗ് റീസ്റ്റാർട്ട് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ പുതിയൊരു ഡാം നിർമ്മിക്കുക. ഇനി ഡീകമ്മീഷൻ മാത്രമേ ഇതിനൊരു സൊല്യൂഷൻ ഉള്ളൂ, അത് ചെയ്യുക. കണ്ണൂരിൽ ജനിച്ച് കണ്ണൂരിൽ ജീവിക്കുന്ന എനിക്ക് ഇതിന്റെ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഭീകരത മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അല്ലെങ്കിൽ കോഴിക്കോട് ജീവിക്കുന്ന ഒരാൾക്ക് ഇതിന്റെ ഭീകരത മനസ്സിലായിക്കൊള്ളണമെന്നില്ല. മലപ്പുറത്ത് ജീവിക്കുന്ന ഒരാൾക്കും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. തൃശൂർ, എറണാകുളം ഇവിടെയൊക്കെ ജീവിക്കുന്നവർക്കും ഒരർത്ഥത്തിൽ നോക്കുകയാണെങ്കിലും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. പക്ഷെ ഇടുക്കിയിൽ ജീവിക്കുന്നവർക്ക് അല്ലെങ്കിൽ മുല്ലപ്പെരിയാർ ഡാമിനടുത്തുള്ള വനങ്ങളിൽ കുടില് കെട്ടി ജീവിക്കുന്ന ആൾക്കാർക്കാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഭീകരത എന്ന് പറയുന്നത് മനസ്സിലായിട്ടുള്ളത്. നമ്മളിവിടെ അവരായിട്ടാണ് ചിന്തിക്കേണ്ടത്. ഈ ഒരു കാര്യത്തിന് സൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ടതും അവരായിട്ടാണ്. ഗവൺമെന്റിന് ഈ ഒരു ഇഷ്യൂവിന് അവരുടെ കണ്ണിലൂടെ വേണം കാണാൻ. എങ്കിൽ മാത്രമേ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ കൊണ്ടുവരാൻ പറ്റുള്ളൂ. കാരണം ഇതൊരിക്കലും ഒരു ഡാമിന്റെ പ്രശ്നമല്ല, ഇതൊരു സംസ്ഥാനത്തിന്റെ പ്രശ്നമാണ്, ഒരുപാട് ജീവന്റെ പ്രശ്നമാണ്, ഒരുപാട് ജീവിതങ്ങളുടെ പ്രശ്നമാണ്. ഒരുപാട് കാലം സ്വപ്നം കണ്ട് കെട്ടി ഉയർത്തിയ വീടൊക്കെ ഇങ്ങനെ നഷ്ടപ്പെടുമ്പോ അതിന്റെ സങ്കടം എന്ന് പറയുന്നത് നമ്മളൊരു വെള്ളപ്പൊക്കം വന്ന സമയത്ത്, ഈ പ്രളയത്തിന്റെ സമയത്തൊക്കെ കണ്ടതാണ്. കേരളം മൊത്തം കൈയടിക്കാൻ റെഡിയാണ്. ഈ ഒരു ഡിസാസ്റ്റർ സംഭവിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ, ആ സൊല്യൂഷൻ നടപ്പിലാക്കാൻ പറ്റുമെങ്കിൽ.